ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും പ്രോപ്പറായിട്ട് പോകണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു കഴിക്കുന്നു അത്രേ ഉള്ളൂ. ഒന്നും നല്ല ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കുകയാണ്. അങ്ങനെ മനസ്സിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ ഞാനും വിചാരിച്ചു എല്ലാം മനസ്സിൽ നിന്നൊക്കെ ഒന്ന് കളഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ടങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് പുതിയ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂതി കാണിച്ചു തരാം. നല്ല ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതാണെന്ന് കാണിക്കാൻ പോണത്. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് പുഴ. അപ്പോൾ എല്ലാവർക്കും പുഴ കണ്ടെന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ തന്നെ പുഴ കാണിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് നല്ല തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. കുറച്ച് എനിക്ക് ശ്വാസം മുട്ട് ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ സംശയമുണ്ട്. ഇപ്പോൾ അത് കാരണം ഒരു പേടിയിലിരിക്കുകയാണ് അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. സ്മൂതി ആദ്യമേ തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗിയുണ്ട്, കൊതിയായോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. ബീട്രൂട്ട് വേണം, ക്യാരറ്റ് വേണം, പിന്നെ നമ്മുടെ റോബസ്റ്റ് പഴമാണ് ഞാൻ എടുത്തേക്കണത്. മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. കുറച്ച് ബദാം, പിന്നെ കുറച്ച് ഓട്സാണ് എടുത്തേക്കണത്. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ വല്ലാത്തൊരു ചൊവയായിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ചിട്ട് ഛർദ്ദിക്കാനായിട്ട് തോന്നിയിട്ട്, അതുകൊണ്ട് ഞാൻ പറയണത്. ഇത് നമുക്ക് വേറൊരു രീതിയിലാക്കി എല്ലാം ഒന്ന് വേവിച്ചൊക്കെ എടുത്തതിന് ശേഷം വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ എങ്ങനെ, ചെറിയ കഷ്ണങ്ങളായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. ആ ബദാം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് തൊലി നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഓട്സ് ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് എടുക്കും. എന്നിട്ട് ഇതെല്ലാം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും വേവിച്ചത് ഫ്രിഡ്ജിൽ കുറച്ച് തണുപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ. പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓട്സ് ചൂടുവെള്ളത്തിൽ നല്ല വേവിച്ചല്ല, ചൂടുവെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ വെന്ത് കിട്ടും. അങ്ങനെ എടുത്തതാണ്. പഴം ചെറിയ കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട്. ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മോൾക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തു. കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ ആ വെള്ളത്തിൻ്റെ. ഓ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഒരു ആർട്ടിഫിഷ്യൽ കളറും ഇല്ലാണ്ട് നാച്ചുറലായിട്ടുള്ള കളറാണത്. അപ്പോൾ അതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ടുള്ള കാര്യമാണ്. വേവിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ പച്ചയ്ക്ക് കഴിക്കുമ്പോഴേ ചിലർക്കത് പിടിക്കില്ല. അതിൻ്റെ ആ ഒരു കുത്തെല്ലാം വരുമ്പോണ്ടല്ലോ പുറത്ത്, നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നും. അല്ല, പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ മോൾക്കത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുത്തേക്കണത്. അപ്പം ഞാനത് മുഴുവൻ എടുക്കണില്ല കേട്ടോ, കുറച്ച് ബാക്കി എടുത്തു വെച്ചു. വീണ്ടും പിന്നെ ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ട് ഒരു ഗ്ലാസ് അവൾക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ആ പഴം അതിലേക്ക്, ചെറിയ റോബസ്റ്റ് പഴം കേട്ടോ, വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ചെറു വളരെ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത്. എല്ലാം ഒരുമിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കാര്യം. കണ്ടോ, പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർത്തെടുക്കാം, അല്ലെങ്കിൽ ആ പഴത്തിൻ്റെ മധുരം മാത്രം മതി. എന്താ പറയുക, നമ്മൾ ഹെൽത്തി ആയിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം, മിൽക്ക് മേഡ് ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. കണ്ടോ, അത് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ കാണുമ്പോൾ ആരായാലും ഓടി വന്നെടുത്ത് കുടിച്ചു പോകും. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂതി റെഡി ആയിട്ടുണ്ട്. ഓട്സും കൂടി ചേർത്തുകൊണ്ട് നല്ല ഹെൽത്തിയാണിത്. അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ തന്നെ ഇപ്പോൾ കഴിക്കാം കേട്ടോ. ആ പഴത്തിൻ്റെ മധുരം മാത്രം മതി. മധുരം കൂടുതൽ വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം, ഞാൻ പറഞ്ഞ പോലെ തേൻ ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒരു അലങ്കാരത്തിന് വേണ്ടി വീഡിയോ എടുക്കുകയല്ലേ, അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ കൊഴിച്ച് വെച്ചു. ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ. നിങ്ങളെല്ലാവരും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.